രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒരിക്കലും ക്ഷാമം ഉണ്ടായിട്ടില്ലാത്ത കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇതുവരെ മുന്നണികൾ പരസ്പരം സുരക്ഷിതമായ മൗനം പാലിക്കുന്നതാണ് കാഴ്ച. പി ജയരാജൻ പോയതോടെ ശ്രദ്ധാകേന്ദ്രം വടകരയായതും കണ്ണൂരിനെ ബാധിച്ചു. രാഹുലിന്റെ വരവോടെ യു ഡി എഫ് ഉണർവ് പ്രതീക്ഷിക്കുമ്പോൾ കുറ്റമറ്റ പ്രവർത്തനത്തിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. എല്ലായിടത്തും പോലെ കണ്ണൂരിലും നല്ല ചൂടാണ്. തെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ ആ ചൂട് വേറെ ലെവലാകേണ്ടതാണ്. പക്ഷേ വോട്ടെടുപ്പ് അടുക്കാറായിട്ടും എന്തോ ചിലതിൻ്റെ കുറവുണ്ട് കണ്ണൂരിൽ. ആവേശം ആയി വരുന്നേ ഉള്ളൂ. ചൂടിൻ്റെ കാരണം കൊണ്ട് ആവേശം കുറച്ച് കെട്ടിടുന്നുണ്ടോയെന്ന് ചെറിയൊരു സംശയമുണ്ട്. സുധാകരനുള്ള ലെവലുള്ളതുകൊണ്ട് അങ്ങനെയും ചാൻസ് ഉണ്ട്. ശ്രീമതിച്ചെറിയ നിലവിൽ എം പി ആണ്, ആ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആര് ഒരു ഏകദേശം തൂക്കം കറക്റ്റാണ്, അതുകൊണ്ടാണ് വലിയൊരു ചൂട് കാണത്തത്. ആവേശം ഉണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് ശേഷം യു ഡി എഫ് ക്യാമ്പ് ഉണർന്നിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടതിനൊപ്പം ഓടിയെത്താൻ ഇനിയുമുണ്ട് ദൂരം. അക്രമരാഷ്ട്രീയം വലിയ ചർച്ചയാക്കിയ സ്ഥാനാർത്ഥി തന്നെ മുന്നിൽ നിന്ന് നയിക്കുമ്പോഴും പ്രതീക്ഷിച്ച ആവേശത്തിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ. കാലാവസ്ഥ വലിയ പ്രശ്നമാണ്. ഒരു അങ്ങനെ ഒരു സജീവ രംഗത്തിറങ്ങാൻ സാധിക്കുന്ന ഒരു കാലാവസ്ഥയല്ല. എങ്ങനെയാണ് ഞാനൊക്കെ ഈ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ ഈ വേലിന് പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ അത് ആവശ്യമായത് കൊണ്ട് മാത്രം നടക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു തണുപ്പും ഇല്ല. പക്ഷേ ആവേശക്കടൽ തണുക്കുന്നത് ഈ ചൂടിലാണ്. കുറിക്കുള്ളുന്ന പരാമർശങ്ങളുമായി കളഞ്ഞെറിഞ്ഞ പി ജയരാജന്റെ അസാന്നിധ്യമാണ് രാഷ്ട്രീയ ചൂടിനെ തണുപ്പിക്കുന്നതിൽ ഒരു ഘടകമെന്നാണ് വിലയിരുത്തൽ. പ്രധാന കേന്ദ്രങ്ങളായ കൂത്തുപറമ്പും തലശ്ശേരിയും വടകര മണ്ഡലത്തിലായതിനാൽ ജില്ലയിലെ നല്ലൊരു പങ്ക് പ്രവർത്തകരുടെ ആവേശവും ശ്രദ്ധയും വടകരയിലേക്കായി. ഇടത് സ്ഥാനാർത്ഥി പി കെ ശ്രീമതിയാകട്ടെ എതിരാളിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഒഴിവാക്കി കരുതലോടെയാണ് ഓരോ നീക്കവും. ഞങ്ങളെല്ലാവരും ഒരേപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിലങ്ങനെ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ചൂട് ഇല്ല, ചൂടിനെന്ത് നിങ്ങൾ എൻ്റെ ഒന്നിച്ച് വന്നതല്ലേ? ഒന്നുമില്ല, ഇടക്കിടക്ക് വെള്ളം കുടിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബി ജെ പി ക്യാമ്പാവട്ടെ, അമിത്ഷായും ദേശീയ നേതാക്കളും വന്ന് സി പി എമ്മിനെതിരെ സമരം നടത്തിയ മണ്ഡലത്തിൽ ആ പ്രവർത്തനങ്ങളുടെ തോതിലേക്ക് ഇനിയും എത്തുന്നതേയുള്ളൂ. അന്നുയർത്തിയ രീതിയിൽ അക്രമ രാഷ്ട്രീയം കാര്യമായി ബി ജെ പി ചർച്ചയാക്കുന്നുമില്ല. തെരഞ്ഞെടുപ്പ് ചൂട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആ കൂടുതലുള്ള ചൂടിൽ നിൽക്കുമ്പോൾ ഈ അന്തരീക്ഷത്തിൻ്റെ ചൂട് കുറച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിനെ അങ്ങ് നേരിടുകയാണ്. സംഭവം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുന്നണികൾ അണിയറയിൽ ചില സർപ്രൈസ് നീക്കങ്ങൾ കരുതി വെച്ചിട്ടുണ്ടെന്നാണ് വിവരം. പ്രധാന നേതാക്കളെത്തി രംഗം ചൂടുപിടിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ അവ പുറത്തു വരുമെന്നും. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ വിപിൻ മുരളിക്കൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.